Hello friends, welcome to Nidhas Kitchen. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ ഐറ്റാണ് കേട്ടോ. പപ്സ് പോളയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ഒരു പപ്സിൻ്റെ സെയിം ഫില്ലിങ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്ന ഒരു പോളൻ്റെ റെസിപ്പിയാണ്. ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പോള റെഡിയാക്കി എടുക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണിത്. വീഡിയോക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാളയുടെ കൂടെ തന്നെ ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, ഒരല്പം മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറ് മാറാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴണ്ടി വന്നാൽ മതി. ഇതുപോലെ ഒന്ന് വഴണ്ടി വന്നാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികളൊക്കെ എണ്ണയിൽ കടന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ പപ്സ് വാങ്ങി കഴിക്കുന്ന സമയത്ത് അതിനുള്ളിലുള്ള ഫില്ലിങ് ചെറിയൊരു നനവോട് കൂടിയിട്ടാണല്ലോ ഇരിക്കുക. അപ്പോൾ ആ ഒരു സെയിം ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 1-2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ മുട്ടനെ 4 ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 1 മുട്ടനെ 4 ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയും ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുള്ള 2 മുട്ടൻ്റെലോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രെഡ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 2 മുട്ട എടുക്കാം. പിന്നെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ മുട്ട വീണ്ടും എടുക്കുക കേട്ടോ. ഇതിലേക്ക് ഒരല്പം പാൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. 1-3 ടേബിൾ സ്പൂണോളം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഞാൻ പോള സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളത് അതിൽ സെറ്റ് ചെയ്തെടുക്കുക. കുക്കറിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കുക കേട്ടോ. ഇതിലേക്ക് ഒരല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. സൈഡിലും അടിഭാഗത്തൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഇനി ഓരോ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ പാത്രത്തിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അടിഭാഗമൊക്കെ മുഴുവനായിട്ട് കവറായി വരുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ മുകളിലേക്ക് ഇതുപോലെ കുറച്ച് ഇങ്ങനെ കയറ്റി വെച്ചിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ ചെയ്തതുപോലെ ബ്രെഡിൻ്റെ ബ്രൗൺ പാർട്സ് ഒന്നും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മസാല വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ നന്നായിട്ട് കവർ ചെയ്തെടുക്കാം.
ഈ ഒരു പാത്രത്തിൻ്റെ അടിഭാഗം മുഴുവനായിട്ടും കവറായി വരുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഈ മസാലയുടെ മുകളിലായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട വെച്ച് കൊടുക്കാം. മുട്ടയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ, എങ്കിലേ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മുട്ടയുടെ പീസസൊക്കെ ഇതുപോലെ എല്ലാ ഭാഗത്തും നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗവും ബ്രെഡ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ രണ്ട് മുട്ടയും കുറച്ച് പാലും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗവും എല്ലാ ഭാഗത്തും കവർ ചെയ്ത് കൊടുക്കാം. മസാല പുറത്ത് വരാത്ത രീതിയിൽ എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഒരു മുട്ടയുടെ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി പഴയൊരു തവ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. 15 മുതൽ 20 മിനിറ്റ് വരെയൊക്കെ ഇത് കുക്ക് ചെയ്യാനായിട്ട് സമയം വേണം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടിഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗവും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പോളേനെ ഇതിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പം ദാ അടിയൊന്നും കരിഞ്ഞു പോവാതെ നല്ല മൊഞ്ചി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി, മുകൾ ഭാഗവും നന്നായിട്ട് കുക്കായി കിട്ടും. ഇപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പപ്സ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പോളൻ്റെ റെസിപ്പിയാണിത്. പപ്സ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പോള റെസിപ്പിയാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.